ശകതൃക മഞ്ചേരിയാണ് കോഴിക്കോട് നിന്ന്. കോഴിക്കോട് നിപ്പ ആശങ്ക ഒഴിയുന്നുവെന്ന് ആശ്വാസകരമായ വാർത്ത നമ്മളെ തേടി വരുന്നു. ഇന്നലെ 27 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി മാറി. വടകര താലൂക്കിലെ കണ്ടെയ്ൻമെൻറ് സോണുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ 7 വാർഡുകളിലെയും ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെയും നിയന്ത്രണങ്ങളിലും ഇളവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സന്തോഷകരമായ വാർത്ത നമ്മളുമായി പങ്കിടാൻ ശകത് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ശകത്, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ വേഗം. എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ആശ്വാസം നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ വാർത്തകളാണ് കോഴിക്കോട് നിന്നും വരുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ആശങ്ക കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു. കാരണം നിപ്പയുമായി ബന്ധപ്പെട്ട ആശങ്ക, പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായിട്ടും ഒഴിയുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ പുറത്തു വന്ന പരിശോധന ഫലം 27 നെഗറ്റീവാണ് എന്നുള്ള ഏറെ സന്തോഷം നിറഞ്ഞ വാർത്ത ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കുവച്ചു. ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നിലവിൽ ഈ പരിശോധനയിലും അതുപോലെ തന്നെ മറ്റ് ചികിത്സയിലും ഒക്കെ തന്നെ കഴിയുന്നത്. പക്ഷേ ആരുടെയും നില നിലവിൽ അത്ര വലിയ പ്രശ്നങ്ങളുള്ളതല്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അതീവ ഗുരുതരമായി തുടർന്ന 9 വയസ്സുകാരൻ്റെ ആരോഗ്യനില വലിയ രീതിയിൽ മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കണ്ടെയ്ൻമെൻറ് സോണുകളിലൊക്കെ തന്നെ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വടകര മേഖലയിലുള്ള കണ്ടെയ്ൻമെൻറ് സോണുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെ ആശ്വാസം നിറഞ്ഞ, ഏറെ സന്തോഷം നിറഞ്ഞ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്നാൽ അതേ സമയത്ത് ജാഗ്രത കൈവിടാതെ ഇതേ രീതിയിൽ തന്നെ കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ശകത്.